ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. ദോശയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെ, പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലൊരു തക്കാളി ചട്നിയാണ്. എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാളയാണ്, അതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നാല് വെളുത്തുള്ളി അല്ലി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിലുള്ള ഒരു മൂന്ന് ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അര ടീസ്പൂൺ കടുക്, രണ്ട് തണ്ട് കറിവേപ്പില. എന്നാൽ നമുക്ക് തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തു. അതിനുശേഷം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി, ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ തക്കാളി വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളം ആയി. അപ്പം നമുക്കിതൊന്ന് വെന്തോ നോക്കാം. ഇപ്പം തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കായം വറുത്ത് പൊടിച്ചത്. ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചുവന്ന മുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.